ഇന്ന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി. വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡിൽ കൂടെയാണ് ഈ ഇഡ്ഡലി ഉണ്ടാക്കിയിരിക്കുന്നത്. 10 മിനിറ്റ് പോലും വേണ്ട ഈ ഇഡ്ഡലിക്കുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാനായിട്ട്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്യുക്ക് ബൈറ്റ്സ്. ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് ആദ്യം 1/2 കപ്പ് ഉഴുന്ന്, 1/2 ടീസ്പൂൺ ഉലുവ 2 പ്രാവശ്യം നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയെടുത്തിട്ട് കുറച്ചധികം വെള്ളത്തിൽ 3 മണിക്കൂർ കുതിർത്ത് വയ്ക്കും. ഉഴുന്ന് കുതിർത്താൻ വെച്ചിട്ട് 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉഴുന്ന് അരയ്ക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് ഉഴുന്നെടുത്തതിൻ്റെ 3 ഇരട്ടി, അതായത് 1/2 കപ്പ് ഉഴുന്നെടുത്തപ്പോൾ 1/2 കപ്പ് നൈസായിട്ടുള്ള അപ്പത്തിന് ഇടിയപ്പത്തിന് ഉപയോഗിക്കുന്ന വറുത്തരിപ്പൊടി, അതിലേക്ക് 1/2 കപ്പ് തന്നെ വെള്ളം ചേർത്ത് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇത് ഉഴുന്നരയ്ക്കുന്നതിനേക്കാളും തൊട്ട് മുമ്പായിട്ട് ചെയ്താൽ മതി. അരി ഉപയോഗിക്കുന്നതിന് പകരമായിട്ടാണ് ഇവിടെ വറുത്ത നൈസായിട്ടുള്ള അരിപ്പൊടി എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഉഴുന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് അതിലെ വെള്ളം ഊറ്റി മാറ്റി വെച്ചിട്ട് ഉഴുന്ന് മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഉഴുന്ന് കുതിർത്തിയ വെള്ളം തന്നെയാണ് അരയ്ക്കാനായിട്ട് എടുക്കാറുള്ളത്. എന്നാലേ ഈ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഫെർമെൻറ്റേഷൻ ഈസി ആയിട്ട് നടക്കുകയുള്ളൂ. ഇതിലേക്ക് ഉഴുന്നെടുത്ത അതേ അളവിൽ ചോറ്, ഞാൻ ഇവിടെ കുത്തരി ചോറാണ് എടുത്തിരിക്കുന്നത്, പച്ചരി ചോറായാലും കുഴപ്പമില്ല. ഇതിലേക്ക് ഉഴുന്ന് കുതിർത്തിയ വെള്ളം 1 കപ്പ് എടുത്തിട്ടുണ്ട്. ആദ്യം 3/4 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്ന് നമുക്ക് അരച്ച് നോക്കാം. നന്നായി അരഞ്ഞു കിട്ടണം. ഇപ്പം നന്നായിട്ട് അരഞ്ഞിട്ടില്ല, ബാക്കിയുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1 കപ്പ് മുഴുവനായിട്ട് വെള്ളം എനിക്ക് വേണ്ടി വന്നു അരച്ചെടുക്കാനായിട്ട്. ഉഴുന്ന് എപ്പോഴും നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം, അപ്പോഴാണ് ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആവുകയുള്ളൂ. ഒന്നും കൂടെ അരച്ചെടുക്കാം. ഉഴുന്നരച്ചത് ഈ അരിപ്പൊടിയുടെ മിക്സിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഈ ബാറ്റർ തയ്യാറാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. 1-5 മിനിറ്റൊക്കെ ബാറ്റർ തയ്യാറാക്കിയെടുക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് സ്പൂണോ കയ്യിലോ വെച്ച് മിക്സ് ചെയ്യാം. 1-3 മിനിറ്റൊക്കെ മിക്സ് ചെയ്താൽ മതിയാവും. അതല്ലെങ്കിൽ നമ്മൾ സാധാരണ അരി ഉഴുന്നരയ്ക്കുമ്പോൾ കൈകൊണ്ട് മിക്സ് ചെയ്യണ പോലെ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഏതാ നിങ്ങൾക്ക് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാം. ഈ ഒരു അയവിലാണ് ബാറ്റർ ഇരിക്കേണ്ടത്. ഇനി നമുക്ക് ബാറ്റർ അടപ്പ് വെച്ച് അടച്ചു വയ്ക്കാം. 1-12 മണിക്കൂറെങ്കിലും കേരളത്തിലെ കാലാവസ്ഥയിൽ ഫെർമെൻ്റ് ചെയ്യാൻ വെച്ചാൽ ഇഡ്ഡലി ബാറ്റർ നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. ഇപ്പോൾ ഇവിടെ ഞാൻ ഈ ബാറ്റർ റെഡിയാക്കി വെച്ചിട്ട് 14 മണിക്കൂർ കഴിഞ്ഞു. മാവ് നന്നായിട്ട് ഫെർമെൻ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ഫെർമെൻ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല ഇഡ്ഡലിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം ഒന്ന് ഇളക്കിയതിന് ശേഷം പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യാം. 1 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള ഇഡ്ഡലി തട്ട് എണ്ണയോ വെളിച്ചെണ്ണയോ, നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ ഉപയോഗിച്ച് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. ഇഡ്ഡലി പാത്രം വെള്ളമൊഴിച്ച് അടുപ്പിൽ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം തിളച്ചു തുടങ്ങി. ഇഡ്ഡലി തട്ട് വെച്ച് ഓരോ കുഴിയിലും ഓരോ കൈയിലും മാവ് വീതം ഒഴിച്ച് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് സ്റ്റീം കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അടപ്പ് തുറന്നു, ഇഡ്ഡലി കുക്കായി വന്നിട്ടുണ്ട്. 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ കുക്കായി കിട്ടും. പുറത്തെടുത്ത ഉടനെ കുറച്ച് വെള്ളം തെളിച്ചു കൊടുത്താൽ ഇഡ്ഡലി പെട്ടെന്ന് അതിൽ നിന്ന് തന്നെ വിട്ടുപോരും. 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇഡ്ഡലി തട്ടിൽ നിന്ന് ഇഡ്ഡലി ഇളകി വരും. ഇതുപോലെ ഇഡ്ഡലി ഉണ്ടാക്കിയാൽ നല്ല സോഫ്റ്റായിട്ടിരിക്കും. നല്ല പഞ്ഞി പോലുള്ള ഇഡ്ഡലിയാണ്. നമുക്ക് ഇഡ്ഡലിയൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ മെത്തേഡിൽ കൂടെ ഉണ്ടാക്കിയാൽ മതി. സാധാരണ അരി അരച്ച് ഉണ്ടാക്കുന്ന ഇഡ്ഡലിനേക്കാളും ടേസ്റ്റ് ആയിരിക്കും ഈ ഇഡ്ഡലിക്ക്. ഇഡ്ഡലി നമുക്ക് തേങ്ങാ ചട്നിയുടെ കൂടെയോ സാമ്പാറിൻ്റെ കൂടെയോ അതല്ലെങ്കിൽ തക്കാളി ചട്നിയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാം. ഈവൻ ഉള്ളിച്ചമ്മന്തിയുടെ കൂടെയും ഈ ഇഡ്ഡലി കഴിക്കാൻ നല്ല സൂപ്പറാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഈ ഒരു അളവിൽ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ 26 മുതൽ 28 ഇഡ്ഡലി ആയിരിക്കും നമുക്ക് കിട്ടുക. സെയിം ബാറ്റർ കൊണ്ട് നമുക്ക് ദോശ ഊത്തപ്പൊക്കെ ഉണ്ടാക്കാനായിട്ട് നല്ലതാണ്. നല്ല നല്ല റെസിപ്പീസുമായി വീണ്ടും കാണാം. താങ്ക് യു.